നാം ഇനി എന്താണ് ചെയ്യുക? ഭൂമി വിജ്ഞാനോത്സവമാണെങ്കിൽ അടുത്തു വരികയാണ്. നമുക്ക് അവതരിപ്പിക്കാനുള്ള നാടകത്തെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ബിഗു പറഞ്ഞതാ ശരി, യുവജനോത്സവത്തിനാണെങ്കിൽ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അല്ല, നാടകാചാര്യൻ ഗോവിന്ദൻ സാറിനെ പോയി കണ്ടാലോ? എന്തെങ്കിലും നല്ല ആശയം കിട്ടാതിരിക്കില്ല. ഇത് നല്ല ഐഡിയ ആണ്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ആ, ആരാ മക്കളെ നിങ്ങള്? എവിടുന്നാ വരുന്നത്? ഞങ്ങള് കുറച്ച് ദൂരേന്നാ, അക്കരെ കടവിന്ന്. ഞങ്ങള് സാറിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വന്നത്. ഞങ്ങൾക്ക് ഈ വരുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ നല്ലൊരു നാടകം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ട കാര്യങ്ങൾ മാഷ് പറഞ്ഞു തരുമോ? അത് ശരി, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, ചോദിച്ചോളൂ. ഒരു നല്ല നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഷേ? അതായത്, നാടകം എന്നത് നല്ല ഒരു കലയാണ് മക്കളെ. ഇതിൽ അഭിനയം, സ്വരശുദ്ധി, വാക്ചാതുര്യം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതുപോലെ വേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. വരൂ, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. ആ മക്കൾ, ദേ ഇവിടെ ഇരുന്നോളൂ, ഞാൻ ടി വി ഓൺ ചെയ്തു തരാം. ിൽ
മാഷേ, ഈ പാട്ട് കേട്ടപ്പോ മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെ തോന്നുന്നു. അയ്യോ പൂച്ച. അയ്യേ, അതൊരു പൂച്ചയല്ലേ? ഞാൻ വിചാരിച്ചു എലിയാന്ന്. എലിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല. തട്ടിൻപുറത്തൊക്കെ നിറയെ എലികളാണ്. വരൂ, നമുക്ക് നദീതീരത്ത് കൂടി ഒന്ന് നടന്നിട്ട് വരാം. മക്കളെ, നാടകം എന്നത് വളരെ പൗരാണികമായ ഒരു കലയാണ്. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല. കൂടാതെ മറ്റെല്ലാ കലകളും ഒന്നിച്ചു ചേരുന്നു എന്നതാണ് ഈ കലാരൂപത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ നദി ഒഴുകുന്നത് കാണാൻ എന്ത് രസമാണ് മാഷേ. അതെ, ഇതുപോലെ തന്നെയാണ് നാടകവും. അവിടെയും നടനത്തിന്റെ ഒഴുക്കും കൂട്ടായ്മയും ആവശ്യമാണ്. ഏതായാലും ഞാൻ മറ്റൊരു പ്രശസ്ത നാടകഗാനം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഹായ്, കേട്ടിരിക്കാൻ എന്ത് സുഖം. ഇതുപോലുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടകമാ മാഷേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ, നമുക്ക് നല്ലൊരു നാടകം തന്നെ അവതരിപ്പിക്കാം.
ഇത്രയും പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നാടകത്തെക്കുറിച്ച് കുറച്ച് ഐഡിയകൾ ലഭിച്ചുവല്ലോ. തീർച്ചയായും മാഷേ, ഇനിയും ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കാൻ കൊതിയാവുന്നു. ഈ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഇനി നമുക്ക് കുറിഞ്ചിമലക്കാട്ടിലേക്ക് പോകാം, കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടു മടങ്ങി വരാം. ആ വാ മക്കളെ, നമുക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഒരു നല്ല കഥ പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് നാടകത്തിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പണ്ട് പണ്ടൊരു കാട്ടിൽ മനോഹരിയായ ഒരു മാൻകുട്ടിയുണ്ടായിരുന്നു. പതിവ് പോലെ അവൾ ഒരു ദിവസം പുല്ലുകൾ ഭക്ഷിക്കാനായി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഇവിടെ നിറയെ പുല്ലുകളാണല്ലോ. ഏതായാലും വേണ്ടത്ര പുല്ലുകൾ കഴിച്ച് വിശപ്പ് അടക്കിയതിനു ശേഷം കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാം. നിൽക്കടാ അവിടെ, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ വായിക്കകത്താക്കും. ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയൂ. മറ്റൊന്നുമല്ല, അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം. അങ്ങ് എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. ശരി, കേട്ടോളൂ. മാമുള്ളിക്കാവിൽ മരവകത്തിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി മാമുള്ളിക്കാവിൽ. അതെ, അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻകരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീട് ഓടിക്കണം, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ്. വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം. അയ്യോ, കരടിയോ ആനയൊക്കെ ആണല്ലോ വരുന്നത്. എടാ, നീ വീണ്ടും ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നു അല്ലേ? അതും ഞങ്ങളുടെ മാൻകുട്ടിയെ പിടിച്ച് ഭക്ഷിക്കാൻ. നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ ദുഷ്ട. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോയി കളാവേ. ഓ, കുട്ടിമാന്റെ ബുദ്ധിയാണ് അവനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. കുട്ടികളെ, ഈ കഥ മുഴുവൻ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? അറിയില്ല. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. മനസ്സിലായോ? മനസ്സിലായി മാഷേ. ഇനി വേറൊരു കഥ പറഞ്ഞു തരുമോ? ശരി, കേട്ടോളൂ. പണ്ട് ദൂരെ ഒരു നദിക്കക്കരയുള്ള നീലിമലക്കാട്ടിൽ പാറകൾക്ക് നടുവിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ഒരു സിംഹവും ഒരു കുറുക്കനും. എന്നും ഇവർ ഒരുമിച്ചാണ് ഇര തേടിക്കൊണ്ടിരുന്നത്. കൂടാതെ എന്നും സിംഹം വേട്ടയാടുന്ന ഇരയുടെ പകുതി കുറുക്കന് കൊടുക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അല്ല ചിങ്കുച്ചേട്ടാ, എന്തായി ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? അതില്ലേ ഡിപ്രു, എനിക്ക് തീരെ വയ്യ, വല്ലാതെ പനി പിടിച്ചിരിക്കുക. വിശപ്പാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാനും, പക്ഷേ ഈ ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ഓ, അതിനെന്താ ചിങ്കുച്ചേട്ടാ, ചേട്ടൻ പിടിച്ച ഇരയുടെ പാതി ഞാൻ എത്ര കഴിച്ചതാ. ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞു വരാം, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അത് നല്ലൊരു കുഞ്ഞാടാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കണം. ചിങ്കുച്ചേട്ടന്റെ പ്രീതിയും പിടിച്ചു പറ്റാം. പിന്നെ ഇന്നത്തെ കാര്യം കുശാൽ.
എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് കുഞ്ഞാടെ? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ വെറും ഒരു സസ്യബുക്കാണ്. പിന്നെ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. നിന്നെ കാട്ടിലെ രാജാവായ സിംഹരാജന് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മന്ത്രിയാക്കാനാണെന്നാ തോന്നുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പോൾ സിംഹരാജനും സസ്യബുക്കാണ്. ഒരിത്തിരി മാംസം പോലും അദ്ദേഹം കഴിക്കില്ല. ചേട്ടാ, ഇവനെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ? നീ വേഗമെത്തിയല്ലോ ഡിക്രു, ഇത് നല്ലൊരു കുഞ്ഞാടാണല്ലോ. ആ, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. വരൂ കുഞ്ഞാടെ, ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറയാം. ഞാൻ പറഞ്ഞു തരുന്ന ഈ അപൂർവ മന്ത്രം മറ്റാരും കേൾക്കാൻ പാടില്ല. ഡിക്രു, വേഗം വരൂ, അവനെ ഞാൻ ശരിപ്പെടുത്തി. നീ ഏതായാലും ഒന്ന് കാവൽ നിൽക്ക്, ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. തലച്ചോറ് എനിക്ക് തന്നെ വേണം കേട്ടോ. ശരി. കുളിച്ചപ്പോൾ എന്തൊരു സുഖം. വേഗം ചെന്ന് ആ ആടിനെ കഴിച്ച് വിശപ്പകറ്റാം. ഡിക്രു വാ, നമുക്ക് ആടിനെ കഴിക്കാം. ഏ, എവിടെ ഇതിന്റെ തലച്ചോർ? ശരിയാ, അതാ ഞാനും നോക്കുന്നത്. അത് ശരി, നീ തലച്ചോറ് കഴിച്ചിട്ട് കളവ് പറയുകയാണല്ലേ. ഈ കൊടും ചതി സുഹൃത്തുക്കൾ തമ്മിൽ പാടില്ല. നീ ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ല. എന്ത് മനോഹരമായ കഥ, കേൾക്കാൻ നല്ല രസം. പക്ഷേ നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്ത് മനസ്സിലായി? അത് പിന്നെ അത് ഞാൻ പറയാം. നമുക്ക് ചേരുന്ന കൂട്ടുകാരെ മാത്രമേ നാം എപ്പോഴും ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കാവൂ. ഒരിക്കലും ആത്മാർത്ഥ സുഹൃത്തിനെ കഥിക്കരുത്. മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇനി നമുക്ക് നാടകത്തിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നാടകം തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം ഒരു കഥ കണ്ടെത്തണം. പിന്നെ ശരിയാണ്, ആദ്യം ഒരു നല്ല കഥ കണ്ടെത്തണം. അത് സമൂഹത്തിന് നന്മ നൽകുന്നതായിരിക്കണം. പിന്നീട് ആ കഥയ്ക്കൊരു തിരക്കഥ ഉണ്ടാക്കണം. അതിനുശേഷം നടീനടന്മാരെ കണ്ടെത്തണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നന്നായി റിഹേഴ്സൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാഷിന്റെ അടുത്തുനിന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടി അല്ലേ? ശരിയാ. ഇനി നമുക്ക് നാടക പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ടേപ്പിൽ നിന്ന് ഒരു നല്ല നാടകഗാനം കേൾക്കാം.
എങ്ങനെയുണ്ട് ഈ ഗാനം? ആഹാ, എന്ത് നല്ല ഗാനം! മനോഹരമായിരിക്കുന്നു. മാഷേ, ഇനി മറ്റൊരു ഗാനം കൂടി കേൾപ്പിച്ചു തരാമോ? പിന്നെന്താ, എത്ര വേണമെങ്കിലും കേൾപ്പിച്ചു തരാം. ഇതാ കേട്ടോളൂ. നമുക്ക് ഒന്ന് നടക്കാം. ഹായ്, എന്ത് നല്ല കാറ്റ്, നല്ല രസം! മാഷേ, നല്ല ഒരു കഥ പറഞ്ഞു തരാമോ? അതെ മാഷേ, നേരത്തെ പറഞ്ഞതുപോലുള്ള ഒന്ന്. ഓ, തീർച്ചയായും കേട്ടോളൂ. അങ്ങ് കുറച്ചു ദൂരെ കാട്ടരുവിയുടെ തീരത്ത് ചൂലത്തത്തിയും മിന്നുക്കുരുവിയും താമസിച്ചിരുന്നു. എന്തൊക്കെയുണ്ട് മിന്നു? ഞാൻ കുറച്ചു ദിവസമായിട്ട് പറയണം പറയണം എന്ന് വിചാരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, നീ ഇങ്ങനെ ഇളം കൊമ്പിൽ കൂടുവച്ചാൽ കാറ്റത്ത് പറന്നു പോവില്ലയോ? എത്ര തവണയായി കൂട് മാറ്റി മാറ്റി നിർമ്മിക്കുന്നു. ഞങ്ങൾ പണ്ട് മുതൽക്കേ ഇങ്ങനെയാണ് കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. കാറ്റത്തും മറ്റും ചിലപ്പോൾ കൂട് ആകെ തകർന്നു പോകും. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലല്ലോ. ഇന്നോ, നീ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ കൂട് നോക്കൂ, ആ വലിയ പനയുടെ തടിക്കുള്ളിലാണ്. ഒരു കാറ്റിനും മഴയ്ക്കും ഒന്നിനും തകർക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ കൂട്. അതുപോലെ ആവണം കൂട് നിർമ്മിക്കാൻ, കേട്ടോ?
അതിന് പുറത്ത് ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി ഉപയോഗിക്കാത്തതാണ് നിന്റെ പ്രശ്നം. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ശരി, ഞാൻ പോകുന്നു. അയ്യോ, ഇതെന്തായി കാണുന്നത്? നീയും ആ മിന്നുവിനെ പോലെ തന്നെ ആണല്ലോ കൂട് നിർമ്മിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ആ, എന്തൊരു കാറ്റ്! ഈ കാറ്റിനെ ആ ചിന്നുവിന്റെയും മിന്നുവിന്റെയും കൂട് തകർന്നിട്ടുണ്ടാവും. ഞങ്ങളെ പോലെ ഇവർക്കൊന്നും ബുദ്ധിയില്ലല്ലോ. ആ, മഴ ഒരുവിധം പോയിരിക്കുന്നു. മെല്ലെ ഒന്ന് പുറത്തേക്ക് പറന്നു നോക്കാം. ആ, എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മടങ്ങി വരാം. ചിന്നു, നീ ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്താ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബുദ്ധിപൂർവം ഉറപ്പുള്ള കൂട് നിർമ്മിക്കണമെന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്ത് പറയാനാ ശൂലു? ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ശരി, നാളെ കാണാം. ഞാൻ പോട്ടെ. ഇവിടെയൊന്നും വിറകിന് പറ്റിയ മരമൊന്നും കാണുന്നില്ലല്ലോ. ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ആ, ഇതൊരു പനയാണല്ലോ. ഇത് മുറിച്ചാ ചിലപ്പോ ഒരു മാസത്തേക്കുള്ള വിറക് കിട്ടും. ഏതായാലും ഇത് വെട്ടുക തന്നെ. കുട്ടികളെ, ഈ കഥയ്ക്കൊരു ഗുണപാഠമുണ്ട്. അതെന്താണെന്നോ, ഒരിക്കലും തനിക്ക് ഒരാപത്തും വരില്ല എന്ന് കരുതരുത്. കൂടാതെ മറ്റൊരു സുഹൃത്തിന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുകയും അരുത്. മനസ്സിലായോ? മാഷേ, ഇനി ഒരു കഥ കൂടി പറഞ്ഞു തരുമോ? ശരി, കേട്ടോളൂ. പണ്ട് ദൂരെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു സിംഹവും എലിയും താമസിച്ചിരുന്നു. അയ്യോ, ഇത് എന്തൊരു കൂർക്കമ്പലിയ! ആരാണിത്? ഏതായാലും ഒന്ന് പോയി നോക്കാം. ആരാണ് എന്റെ മീശയ്ക്ക് പിടിച്ചു വലിച്ചത്? ആർക്കാണ് അത്രയ്ക്ക് ധൈര്യം? ഇത്തിരി പോന്ന നീയായിരുന്നു. നിനക്കതിനെങ്ങനെ ധൈര്യം വന്നു? അയ്യോ, അത് പിന്നെ ഞാനൊരു തമാശക്ക്. എന്നോടാണോ നിന്റെ തമാശ? ചെമ്മച്ചാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ മീശയ്ക്ക് ബലമുണ്ടോ നോക്കിയതല്ലേ. അയ്യോ, നിൽക്കണം അവിടെ. നിന്ന് ഞാൻ കാണിക്കുന്നതിന്റെ ഷേപ്പ് മാറ്റും. ഇത്തിരി പോന്ന നിനക്ക് എന്നോടൊന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ മതിൽ കെട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാം.
നീ ഈ മതിൽക്കെട്ടിനകത്ത് കയറിയല്ലേ? നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ. അയ്യോ 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 അയ്യോ, എന്റെ തല പോയേ, എന്റെ തല പോയേ. ഇത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തിനാ നിങ്ങൾ തലതല്ലി തകർക്കുന്നത്? അയ്യോ ആ ഭിക്കാരി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സിംഹരാജൻ, സിംഹരാജൻ. എന്താണ്, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു. അങ്ങ് വളരെ ശക്തനാണ്. പക്ഷേ അങ്ങയുടെ ബലം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നതല്ല. എല്ലാ ജീവികൾക്കും അവരവരുടേതായ കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരം അരുത്. കഥയിലും ഒരു നല്ല ഗുണപാഠമുണ്ട്. എല്ലാ കഴിവും ബുദ്ധിയും തനിക്ക് തന്നെ എന്ന് അഹങ്കരിക്കരുത്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. മനസ്സിലായോ? നേരം ഏറെ വൈകിയിരിക്കുന്നു. ഇനി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. പിന്നെ നാളെ തൊട്ട് നമുക്ക് നാടക റിഹേഴ്സൽ ആരംഭിക്കാം. എന്താ?